മുല്ലപ്പെരിയാറിലെ മരംമുറി അനുമതി മരവിപ്പിച്ച സർക്കാർ ഉത്തരവിൽ അവ്യക്തത മരവിപ്പിച്ചെന്ന സർക്കാർ പറയുമ്പോഴും തുടർ നടപടി തൽക്കാലത്തേക്ക് മാറ്റി വെച്ചെന്ന് മാത്രമാണ് ഉത്തരവിൽ വിശദീകരിക്കുന്നത് അനുമതി റദ്ദാക്കാതെയുള്ള ഇപ്പോഴത്തെ ഉത്തരവ് സുപ്രീം കോടതിയിലെ കേസിനെ ബാധിക്കുമെന്നാണ് പ്രതിപക്ഷം ഉയർത്തുന്ന ആശങ്ക കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് കൃഷ്ണ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് എന്താണ് ഉത്തരവിലുള്ള അവ്യക്തത മഞ്ജുഷ് സംസ്ഥാന താൽപര്യത്തിന് വിരുദ്ധമായി മുല്ലപ്പെരിയാർ ബേബി ഡാമിലെ മരം മുറിക്കാൻ അനുമതി നൽകിയതിൽ അതിൽ കൈപൊള്ളിയതുകൊണ്ടാണ് ഇന്നലെ സർക്കാർ ഈ ഉത്തരവിലെ തുടർ നടപടികൾ നിർത്തിവെച്ചത് എന്നാൽ ഉത്തരവ് മരവിപ്പിച്ചു എന്നായിരുന്നു സർക്കാരിൻ്റെ ഭാഷ്യം ഇതേ തുടർന്ന് ഇന്നലെ ഞായറാഴ്ച ആയിരുന്നിട്ടും അവധി ദിവസമായിരുന്നിട്ടും ഇന്നലെ ഇതിനുള്ള ഉത്തരവ് വനം പ്രിൻസിപ്പൽ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ പുറത്തിറക്കി ഈ ഉത്തരവിൽ പറയുന്നത് ഈ തീരുമാനം ക്യാപ്റ്റൻ അബയൻസ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് അതായത് ഉത്തരവിലെ തുടർ നടപടികൾ നിർത്തിവയ്ക്കുന്നു അതിനർത്ഥം ഈ ഉത്തരവ് നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് തുടർ നടപടികൾ താൽക്കാലികമായി നിർത്തിവയ്ക്കുന്നു എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ആരോപിക്കുന്നത് ഇതിൽ ഈ ഉത്തരവ് റദ്ദാക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ഈ വിഷയ ഇപ്പോഴത്തെ ഈ നീക്കത്തിൽ ദുരൂഹതയുണ്ടെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു ഏതായാലും ഈ ഉത്തരവിൽ ഇന്നലെ ഈ തുടർ നടപടികൾ നിർത്തിവയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയത് ഇതിൽ ഇത്തരത്തിലൊരു മരം മുറിക്കാൻ അനുമതി നൽകുന്ന ഉത്തരവ് റദ്ദാക്കുന്നതിനുള്ള ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് അതിൻ്റെ നിയമവശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നതാണ് അത് ഒരുപക്ഷെ കോടതി ലക്ഷ്യം പോലുള്ള നടപടികളിലേക്ക് നീങ്ങേണ്ടി വരും എന്ന ചില സംശയങ്ങളും സർക്കാരിൻ്റെ മുന്നിലേക്ക് എത്തി എന്നാൽ ഈ ഉത്തരവിൽ ഈ ഇപ്പോഴത്തെ തുടർ നടപടികൾ നിർത്തിവെക്കുന്ന ഈ ഉത്തരവിൽ ഇത്തരം കാര്യങ്ങളൊന്നും പരാമർശിക്കുന്നില്ല മറിച്ച് പറയുന്നത് പെരിയാർ ടൈഗർ റിസർവിലെ മരങ്ങൾ മുറിക്കുന്ന മരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെയും വനം വൈൽഡ് ലൈഫ് ബോർഡിൻ്റെയും അനുമതി ആവശ്യമാണ് ഈ സുപ്രീം കോടതിയിലെ കേസിലും കേരളത്തിൻ്റെ വാദഗതി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നൽകിയിരിക്കുന്നത് അതിനാൽ തന്നെ ഈ ഉത്തരവിലെ തുടർ നടപടികൾ നിർത്തിവെക്കുന്നു എന്നതാണ് ഈ ഉത്തരവിൽ പറയുന്നത് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൻ്റെ വാദം ഇതായിരിക്കെ എന്തുകൊണ്ട് ഈ ഉത്തരവ് റദ്ദാക്കുന്നില്ല എന്ന ചോദ്യം ബാക്കിയാകുന്നു ഒപ്പം തന്നെ ഇപ്പോഴത്തെ നീക്കത്തിൽ ദുരൂഹതയും സംശയം ഉയർത്തുകയാണ് സന്തോഷാണ് വിവരങ്ങൾ നൽകിയത് മുല്ലപ്പെരിയാറിലെ ബേബി ഡാമിന് ചുറ്റുമുള്ള 15 മരങ്ങൾ മുറിച്ചു മാറ്റി ബേബി ഡാം ശക്തിപ്പെടുത്തണം എന്നുള്ള ആവശ്യം തമിഴ്നാടിൻ്റേതാണ് ഇത് അനുവദിച്ചുകൊണ്ടുള്ള സർക്കാരിൻ്റെ ഉത്തരവായിരുന്നു വിവാദമായത് ഈ ഉത്തരവ് മരവിപ്പിക്കുന്നുവെന്ന് ഇന്നലെ അറിയിച്ചതാണ് പക്ഷേ പുതിയ ഉത്തരവ് വന്നപ്പോഴും അതിൽ അവ്യക്തതയാണ് തൽക്കാലത്തേക്ക് ഈ ഉത്തരവ് നടപ്പാക്കുന്നത് മാറ്റിവെച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് പുതിയ ഉത്തരവിൽ പരാമർശമുള്ളത്